1957 May 4 വെളുപ്പിനെ 2 മണിക്ക് ഫൊറൻസിക് പതോളജിസ്റ്റായ ഡോക്ടർ ഡേവിഡ് പ്രൈസിന്റെ വീട്ടിലെ ടെലഫോൺ ബെല്ലടിച്ചു. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന എലിസബത്ത് കെനത്ത് ബാർലോ ദമ്പതികളുടെ വീട്ടിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരണമെന്ന സന്ദേശമായിരുന്നു ടെലിഫോണിന്റെ മറുതലക്കിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത്. രാത്രി 11:30 കെനത്ത് ബാർലോ അദ്ദേഹത്തിന്റെ ഭാര്യയായ എലിസബത്തിനെ അബോധാവസ്ഥയിൽ ബാത്ടബിൽ കിടക്കുന്നതായി കണ്ടെത്തി. ഉടനെ തന്നെ അയാൾ തന്റെ ഫാമിലി ഡോക്ടറിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഡോക്ടർ വന്ന് എലിസബത്തിനെ പരിശോധിച്ച് അവർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തി. തികച്ചും അപ്രതീക്ഷിതമായ ഈ മരണത്തിൽ എന്തോ അസ്വാഭാവികത തോന്നിയ ആ ഫാമിലി ഡോക്ടറാണ് ഡോക്ടർ പ്രൈസിനെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത്. 38 വയസ്സുള്ള കെന്നത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു എങ്കിലും നിലവിൽ ജോലിക്കെങ്ങും പോയിരുന്നില്ല. 11 മാസങ്ങൾക്ക് മുൻപാണ് അയാൾ എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത്. എലിസബത്തിനും ആദ്യ ഭാര്യയിലുണ്ടായ തന്റെ 10 വയസ്സുള്ള മകനുമൊപ്പം കെന്നത്ത് സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. കെന്നത്തിന്റെ സാക്ഷ്യപ്രകാരം മരണത്തിന് മുൻപ് വൈകുന്നേരം 5 മണിയോടുകൂടി എലിസബത്ത് ഒരു ചായ കുടിച്ചിരുന്നു. തുടർന്ന് കുറച്ചുനേരം കഴിഞ്ഞ് ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവർ ഉറങ്ങാൻ കിടന്നു. 9:30 ഉറങ്ങാനായി ബെഡ്റൂമിലേക്ക് വന്ന കെന്നത്ത് കണ്ടത് ബെഡിലാകെ ഛർദ്ദിച്ച് അവശയായി കിടക്കുന്ന എലിസബത്തിനെയാണ്. തുടർന്നവർ 2 പേരും കൂടി ബെഡ്ഷീറ്റ് മാറി വിരിച്ചു. അതിനുശേഷം എലിസബത്ത് ഒരു പൈജാമ എടുത്ത് ധരിച്ചു. പക്ഷേ ചൂട് സഹിക്കാനാവാതെ അവരത് മാറി ഉടനെ തന്നെ കുളിക്കാനായി പോയി. 9:45 കെന്നത്ത് ഉറങ്ങിപ്പോയി. 11:20 അയാൾ പിന്നീട് ഉണരുന്നത്. ഉണർന്നു നോക്കുമ്പോൾ ബെഡിൽ തൻ്റെ അടുത്തായി എലിസബത്തിനെ കാണുന്നില്ല. ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ ചലനമറ്റ് ബാത്ടബിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന എലിസബത്തിനെയാണ് അയാൾ കാണുന്നത്. കെന്നത്ത് വളരെ പണിപ്പെട്ട് എലിസബത്തിനെ വലിച്ച് ബാത്ടബിനു പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള കരുത്ത് അയാൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ ബാത്ടബിലെ വെള്ളം ഒഴുകിപ്പോകുന്നതുവരെ അവരുടെ തല ഉയർത്തി വെള്ളത്തിനു മുകളിലായി വെച്ചു. തുടർന്ന് എലിസബത്തിന്റെ വയറിലമർത്തി ഉള്ളിൽ കയറിയ വെള്ളം പുറത്തെത്തിക്കാൻ ശ്രമിച്ചു. ഒന്നും ഫലം കാണാത്തതുകൊണ്ട് സമയമൊട്ടും പാഴാക്കാതെ അയാൾ അയൽ വീട്ടിലേക്ക് ഓടിയെത്തി അവിടുത്തെ ടെലഫോണിൽ തന്റെ ഫാമിലി ഡോക്ടറിനെ വിളിച്ചു വരുത്തി. 10 മിനിറ്റിന് ശേഷം ഫാമിലി ഡോക്ടർ വരികയും എലിസബത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തന്നെ ഡോക്ടർ പ്രൈസിനെ വിവരമറിയിച്ചു. ഇതൊരു സ്വാഭാവിക അപകട മരണമല്ലെന്ന് വിശ്വസിക്കാനായിരുന്നു ഡോക്ടർ പ്രൈസിന് തുടക്കത്തിലെ താല്പര്യം. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് 2 കാര്യങ്ങളാണ്. 1, 32 വയസ്സുള്ള ആരോഗ്യവതിയായ ഒരു യുവതിക്ക് ബാത്ടബിലെ വെള്ളത്തിൽ മുങ്ങിമരിക്കാനുള്ള സാഹചര്യം തീരെയില്ല. 2, എലിസബത്തിന്റെ കൈയും ബാത്ടബുമായി ഒട്ടിച്ചേർന്ന് കിടന്നിരുന്ന ഭാഗത്ത് 100 ml കൂടുതൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. ഇത് താൻ എലിസബത്തിനെ ബാത്ടബിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന കെന്നത്തിന്റെ വാദത്തെ പൊളിക്കുന്ന തെളിവായിരുന്നു. ബാത്റൂമിലെ വാഷ് ബേസിനിൽ നിന്ന് ലഭിച്ച ഛർദി വീണ് അഴുക്കായ 2 തലയിണ കവറുകളും ബെഡ്റൂമിൽ നിന്ന് കണ്ടെടുത്ത വിയർപ്പ് പിടിച്ച പൈജാമയും അടുക്കളയിൽ നിന്ന് ലഭിച്ച ഉപയോഗിച്ച കുറച്ച് സിറിഞ്ചുകളും പോലീസ് കളക്ട് ചെയ്തു. പോലീസ് വീട് മുഴുവൻ പരതിയെങ്കിലും ഇതല്ലാതെ കാര്യമായ മറ്റു തെളിവുകൾ ഒന്നും ലഭിച്ചില്ല. അടുക്കളയിൽ നിന്ന് സിറിഞ്ചുകൾ കണ്ടെടുത്തതുകൊണ്ട് ഇൻസുലിൻ്റെയോ ഇഞ്ചക്ട് ചെയ്യുന്ന മറ്റു മരുന്നുകളുടെയോ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അന്നേ ദിവസം രാവിലെ 5:45 ഡോക്ടർ പ്രൈസ് എലിസബത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ പരിശോധനകളുടെ ഭാഗമായി അദ്ദേഹം മർമ്മപ്രധാനമായ പല കാര്യങ്ങളും കണ്ടെത്തി. എലിസബത്തിന്റെ കൃഷ്ണമണികൾ വല്ലാതെ വികസിച്ചിരുന്നു. മൂക്കിലും വായിലും തൊണ്ടയിലും രക്തം കലർന്ന നുര ഉണ്ടായിരുന്നു. മുങ്ങിമരണത്തിന്റെ ഭാഗമായി ശ്വാസകോശത്തിൽ വെള്ളം കയറിയിരുന്നു. രക്തസ്രാവവും ഉണ്ടായിരുന്നു. മാത്രമല്ല, മരിക്കുമ്പോൾ എലിസബത്ത് 2 മാസം ഗർഭിണിയായിരുന്നു. പരിശോധനയുടെ ഭാഗമായി ഡോക്ടർ പ്രൈസ് അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി രക്തസാമ്പിളുകൾ കളക്ട് ചെയ്തു. ഒപ്പം യൂറിൻ സാമ്പിളുകളും ശേഖരിച്ചു. തുടർന്ന് ഈ സാമ്പിളുകൾ പോയ്സൺസ് ലബോറട്ടറിയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. വിഷം കഴിച്ചാണോ എലിസബത്ത് മരണപ്പെട്ടത് എന്ന് അന്വേഷിക്കാനായിരുന്നു ഇത്. ഈ സാമ്പിളുകൾ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശമോ അബോർഷന് കാരണമാകുന്ന മരുന്നുകളോ ഇല്ലെന്ന് കണ്ടെത്തിയത് നോർത്ത് ഈസ്റ്റേൺ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഡോക്ടർ അലൻ കെറിയാണ്. പക്ഷേ ഡോക്ടർ പ്രൈസും പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ആ നിഗമനത്തിൽ ഉറച്ചുനിന്നു. ബാത്ടബിലെ വെള്ളത്തിൽ മുങ്ങുന്നതിന് മുന്നേ എലിസബത്ത് അബോധാവസ്ഥയിലായിരുന്നു. ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്താണ് അവരെ ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ ആക്കിയതെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് മരണപ്പെട്ട ദിവസം എലിസബത്ത് വല്ലാതെ വിയർത്തിരുന്നത്. അവരുടെ കൃഷ്ണമണികൾ അസ്വാഭാവികമായ രീതിയിൽ വികസിച്ചതിൻ്റെയും കാരണമിതാണ്. എലിസബത്ത് മരണപ്പെട്ട് 4 ദിവസങ്ങൾക്ക് ശേഷം May 8 അവരുടെ ശരീരം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടു. ഈ പുനഃപരിശോധനയുടെ ഭാഗമായി എലിസബത്തിന്റെ ഇരുതുടകളിലും സൂചി കൊണ്ട് കുത്തിയ കുറച്ച് പാടുകൾ കണ്ടെത്തി. തുടർന്നുള്ള നിരീക്ഷണങ്ങളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ എലിസബത്തിന്റെ ശരീരത്തിൽ അമിത അളവിൽ ഏകദേശം 84 യൂണിറ്റ് ഇൻസുലിൻ കുത്തിവെച്ചിരുന്നതായി കണ്ടെത്തി.
പ്രമേഹബാധിതരായ രണ്ട് വ്യക്തികൾക്ക് ഒരു ദിവസം കൊടുക്കുന്ന ഡോസിന് തുല്യമാണത്. ഡയബറ്റീസ് തീരെയില്ലാത്ത എലിസബത്തിന്റെ ശരീരത്തിലാണ് ഈ അളവിൽ ഇൻസുലിൻ കണ്ടെത്തിയതെന്ന് ഓർക്കണം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം കുറച്ച് ഗ്ലൂക്കോസിനെ ശരീരകോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. സാധാരണഗതിയിൽ ഒരാളുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ കുത്തിവെച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എലിസബത്തിന്റെ വലത് ഹൃദയ അറയിൽ നിന്ന് ഡോക്ടർ പ്രൈസ് ശേഖരിച്ച രക്തസാമ്പിളിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിരുന്നു. കെന്നത്ത് ഇൻസുലിൻ കുത്തിവെച്ചതുകൊണ്ടാണ് എലിസബത്ത് മരണപ്പെട്ടത് എന്നുള്ള വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ഈ കണ്ടെത്തൽ. എന്നാൽ ഇത്തരം പരിശോധനകളിൽ പരിചയസമ്പന്നനായ ഡോക്ടർ അലൻ കറി ഇതിന്റെ കാരണം കണ്ടെത്തി. ഇതുപോലെയുള്ള മരണങ്ങളിൽ വലത് ഹൃദയറയിലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണക്കിലെടുത്ത് ഒരാൾ ക്രമാതീതമായി ഇൻസുലിൻ കുത്തിവെച്ചതുകൊണ്ടല്ല മരണപ്പെട്ടത് എന്ന് പറയാൻ കഴിയില്ല. ഇടത് ഹൃദയറയിലെയും കാലുകളിലെയും രക്തസാമ്പിളുകൾ പരിശോധിച്ച് മാത്രമേ ഇത്തരം കേസുകളിൽ ഒരു നിഗമനത്തിലെത്താനാവുകയുള്ളൂ. എലിസബത്തിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. ഇവിടെ എലിസബത്ത് ഇൻസുലിൻ സ്വയം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് സ്ഥാപിക്കാനും കഴിയില്ല. കാരണം ഒരാൾക്ക് അയാളുടെ ശരീരത്തിന് പിറകിൽ ബട്ടോക്സിലായി ഇത്തരത്തിൽ സ്വയം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്യാൻ ആവില്ല. ഇത് ചെയ്തത് കെന്നത്ത് തന്നെ. എന്നാൽ എലിസബത്തിന്റെ ശരീരത്തിൽ താൻ ഇഞ്ചക്ട് ചെയ്തത് അബോർഷന് കാരണമാകുന്ന എർഗോമെട്രിൻ എന്ന മരുന്നാണെന്നും അത് ഇഞ്ചക്ട് ചെയ്തത് എലിസബത്തിന്റെ കൂടി അനുവാദത്തോടെയാണെന്നും കെന്നത്ത് വാദിച്ചു. പക്ഷേ ഇത് വെറും കെട്ടുകഥയാണെന്ന് പോലീസ് തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ നിരത്തി തെളിയിച്ചു. ഈ തെളിവുകളുടെയെല്ലാം അടിസ്ഥാനത്തിൽ ജൂലൈ 26 കെന്നത്ത് ബാർലോയെ പോലീസ് പിടികൂടി. ഈ കേസിന്റെ അവസാനം കുറ്റവാളിയെന്ന് കണ്ടെത്തിയ കെന്നത്തിന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു.